ബിജെപിക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമായ ഹരിയാന ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് വരാനിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും എന്തായിരിക്കും ഫലം? വിശദമായ വിശകലനത്തിലേക്ക് നമ്മൾ പോകുന്നു. ആരെ തുണയ്ക്കും ഈ സംസ്ഥാനങ്ങൾ? ബിനുരാജ്, പ്രശാന്ത് രഘുവംശം, വൈശാഖാര്യൻ എന്നിവർ നമുക്കൊപ്പമുണ്ട്, അതിഥികളുമുണ്ട്. ജമ്മുകശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കോൺഗ്രസിനും ബിജെപിക്കുമൊക്കെ ഒരുപോലെ നിർണായകമാണ്. പ്രത്യേക അധികാരങ്ങൾ നൽകിയിരുന്ന Article 370 റദ്ദാക്കിയ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. പുതുക്കിയ അതിർത്തി നിർണയത്തിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ജമ്മുകശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന സുപ്രീംകോടതിയുടെ അന്ത്യശാസനം പാലിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇത്തവണ കശ്മീരിലെ ജനവിധിയുടെ പ്രത്യേകതകൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി ബിനുരാജാണ് ദിവസങ്ങൾ കശ്മീരിൽ തങ്ങി ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തത്. ബിൻരാജ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ബിൻരാജ്, എന്താണ് അവസാനത്തെ സൂചനകൾ? ശാലിനി, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കറിയാം, കശ്മീരിൽ 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ മൊത്തം ഈ 3 ഘട്ടങ്ങളിലായിട്ടുള്ള പോളിംഗ് ശതമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ 63.45% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അത് ഇത്തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന പോളിംഗ് നിരക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 58.46% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. കശ്മീരിലാകെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് ജനങ്ങളുടെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ കിട്ടിയത്, ഈ ഇപ്പോൾ ലെഫ്റ്റനന്റ് ഗവർണറാണ് കശ്മീർ ഭരിക്കുന്നത്, അദ്ദേഹം ഒരിക്കൽ പോലും സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അവരുടെ സങ്കടം പറയാനോ കഴിയുകയില്ല, അതുകൊണ്ട് ജനാധിപത്യ സർക്കാർ വരണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്നത്. ആ ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനത്തിലും പ്രതിഫലിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ജമ്മുവിലും കശ്മീരിലുമായി 90 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കശ്മീരിൽ 47, ജമ്മുവിൽ 43. കശ്മീരിൽ 47 മണ്ഡലങ്ങളുടെ കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസിന് ഒരു ചെറിയ മുൻതൂക്കം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്തവണ രണ്ട് പാർട്ടികളും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. PDP ഒരു പഴയ പ്രതാപം അവിടെ ഇല്ല. മാത്രമല്ല PDP ഒരു പ്രധാനപ്പെട്ട നേതാവായ അൽത്താഫ് ബുഖാരിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം PDP നിന്ന് പോവുകയും അപ്നി പാർട്ടി എന്നുള്ള പേരിൽ മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നേതാക്കൾ ഈ അപ്നി പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടത്. BJP കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ BJP കശ്മീരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കൈ പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. 20 സ്ഥാനാർത്ഥികൾ വരെ കശ്മീരിൽ BJP. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ജമാഅത്തെ ഇസ്ലാമി, അതോടൊപ്പം തന്നെ എഞ്ചിനീയർ റാഷിദിന്റെ കശ്മീർ ജമ്മുകശ്മീർ അവാമി ഇത്തെഹാദ് പാർട്ടി, ഇങ്ങനെ ഈ രണ്ട് ഘടകങ്ങളും അവിടെ ഒരു പ്രധാനപ്പെട്ട ഫോഴ്സാണ്. അതുകൊണ്ട് ആ രണ്ട് പാർട്ടികൾ എങ്ങനെ വോട്ട് പിടിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജമ്മുവിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മുൻതൂക്കം ഉണ്ടായിരുന്നു. പക്ഷേ BJP നിന്ന് വലിയൊരു വിഭാഗം നാഷണൽ കോൺഫറൻസിലേക്ക് പോയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയിന് പോലും അവിടെ വിമത ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ BJP ഒരു തിരിച്ചടി ഉണ്ടായാൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് അതൊരു ഒരു തരത്തിലുള്ള ഒരു പരിധിവരെ അവർക്കൊരു മുൻതൂക്കം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ സ്വതന്ത്രരുണ്ട്, എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് പാർട്ടികളുടെയും സാന്നിധ്യം ഒരുപക്ഷെ ഒരു തൂക്കു സാധ്യതയ്ക്കുള്ള ഒരു സാഹചര്യം പോലും കശ്മീരിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അവിടുത്തെ ഒരു പ്രാഥമികമായ, അല്ലെങ്കിൽ അവിടെ ഒരു 3 കുറച്ചു ദിവസം നമ്മൾ നടത്തിയ യാത്രയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത്.